ഇരുന്നത്. ഏകദേശം 10-25 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. ആ 25 ആളുകളിൽ നിന്ന് കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ, പിന്നെ എന്നെ മാത്രം, അതായത് എൻ്റെ ലഗേജ് ചെക്ക് ചെയ്യുന്നു, എന്നെ മാത്രം സെപ്പറേറ്റ് ചെക്ക് ചെയ്യുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നാട്ടിൽ, കേരളത്തിൽ, അതും സ്വന്തം നാടായ നമ്മളെ കണ്ണൂർ എയർപോർട്ടിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ മാനസികമായി വളരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ സ്കൂൾ മദ്രസ വിദ്യാഭ്യാസം സംവിധാനിക്കുകയാണ് ഐവ സെന്റർ ഫോർ എക്സലൻസ്. ഐവക്ക് കീഴിൽ ഓൺലൈൻ ക്ലാസ്സുകളാണ് നടക്കുന്നത്. ഡെയിലി ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ ട്യൂഷൻ സിസ്റ്റത്തിലുള്ള വീക്ക്ലി ക്ലാസ്സുകളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഐവിൽ ക്ലാസ്സുകൾ നടക്കുക. നമ്മുടെ നാട്ടിൻ പുറത്തെ മദ്രസകളിലും സ്കൂളുകളിലൊക്കെ കുട്ടികൾ ഓഫ്ലൈൻ ആയിട്ട് പോയി പഠിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഫീൽ, അവർ അനുഭവം ഉണ്ടല്ലോ, അത് ഓൺലൈൻ ആയിട്ട് കൊടുക്കുക. അതാണ് ഐവ സംവിധാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നല്ല പരിചയസമ്പന്നരായ അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ ഐവയുടെ തന്നെ നല്ല സിസ്റ്റങ്ങളുണ്ട്, നല്ല സിലബസ് സിസ്റ്റങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ മദ്രസ സിസ്റ്റം ആയാലും സിലബസ് ആയാലും നിങ്ങൾ ഏത് സിലബസ് ആണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് പഠിപ്പിക്കാനും ഐവ ഒരുക്കമാണ്. ഇതിൽ നിങ്ങൾക്ക് മദ്രസ കോഴ്സ് ആണോ ആവശ്യം, സ്കൂൾ കോഴ്സ് ആണോ ആവശ്യം, പെട്ടെന്ന് തന്നെ ഉറപ്പിച്ചിട്ട് താഴെയുള്ള നമ്പറിൽ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മുസാഫിർ ഓഫ് ദുനിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ അൽ ഐനിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടു, ഞാൻ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഷാർജയിലേക്ക് ഫ്ലൈറ്റ് കയറി. ഇന്നലെ അൽഹംദുലില്ല രാത്രി 9 മണിക്ക് ഷാർജയിൽ ഇറങ്ങി. അവിടെ നിന്ന് നമ്മുടെ സുഹൃത്തും നാട്ടുകാരനായ സയ്യിദ് ഉസ്താദ് നമ്മളെ ഒന്ന് പിക്ക് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഇതാ അൽഹംദുലില്ല നമ്മളൊക്കെ നാട് പോലത്തെ ഒരു സ്ഥലം, യുഎയിലെ ഒരു ശാന്തമായ അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ് അൽ ഐൻ. അപ്പോൾ വലിയ കൂറ്റം ബിൽഡിങ്ങുകളോ പിന്നെ വാഹനത്തിൻ്റെ വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇത് വളരെ ഉൾഭാഗമാണ്. പിന്നെ ഇതിൻ്റെ പുറം ഭാഗത്ത് ഇറങ്ങിയാൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. നേരെ മറിച്ച് യുഎഇ ഷാർജ എന്നൊക്കെ പറഞ്ഞാൽ വളരെ റഷായ, വളരെ ട്രാഫിക്കൊക്കെ കണ്ട് ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം. എന്തായാലും നമ്മളിതാ ഇവിടെ ഈന്തപ്പന മരങ്ങളൊക്കെ ഉണ്ട്, തെങ്ങ് പൂക്കുന്ന നാട്ടിൽ നിന്ന് ഈന്തപ്പഴം കായ്ക്കുന്ന നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും എന്നെ ഒരുപാട് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഇന്നലത്തെ യാത്രയിൽ ഉണ്ടായ വളരെ പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിലും ഒരു മാനസിക സമ്മർദ്ദത്തിലാകുന്ന ചില കാര്യങ്ങൾ അതെന്തായാലും നിങ്ങളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഏകദേശം എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്, നമ്മളൊരു സുഹൃത്ത്. അപ്പോൾ അദ്ദേഹം അടക്കം നമ്മൾ ഒരുമിച്ചാണ് വരുന്നത്. ഏകദേശം 10-25 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. ആ 25 ആളുകളിൽ നിന്ന് കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ, പിന്നെ എന്നെ മാത്രം, അതായത് എൻ്റെ ലഗേജ് ചെക്ക് ചെയ്യുന്നു, എന്നെ മാത്രം സെപ്പറേറ്റ് ചെക്ക് ചെയ്യുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വേഷമാണ് കേട്ടോ. അപ്പോൾ അത്രയധികം അങ്ങനെ ക്രോസ് ചെയ്ത് വളരെ ക്രോശിക്കുന്ന രീതിയിൽ സംസാരങ്ങൾ, ഒരു 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 മനുഷ്യത്വമില്ലായ്മയോടുകൂടിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ വളരെയധികം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, അതും സ്വന്തം നാടായ നമ്മളെ കണ്ണൂർ എയർപോർട്ടിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ മാനസികമായി വളരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത്തരം ചിന്താഗതിയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഒരു വർഗീയ കണ്ണുകളോട് കാണുന്ന, അല്ലെങ്കിൽ ഈ ഒരു വേഷത്തെ ഒരു ആ ഒരു രീതിയിൽ ചിത്രീകരിക്കുന്ന ആളുകളാണ് എന്ത് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നത്, വളരെ ഉന്നതമായ സ്ഥാനത്തൊക്കെ ഉള്ളത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടമുണ്ട്. അങ്ങനെ നമ്മളെന്ത് ചെയ്തു, എയർപോർട്ടിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് ബോഡി പാസ്സൊക്കെ കെട്ടി ഷാർജയിലേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്നുണ്ടായ ആ എയർപോർട്ടിൽ നിന്ന് നമ്മൾക്ക് അനുഭവിച്ച എന്താ പറയുക, അവരുടെ ഒരു വല്ലാത്ത ഒരു സ്വീകരണം, എന്ത് ചെയ്തു ഈ ആ ഒരു കണ്ണൂരുണ്ടായ അനുഭവത്തെ മറപ്പിച്ച് കളഞ്ഞു എന്ന് പറയാം. അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞാൽ മറക്കാത്ത, അതായത് ഒരു എയർപോർട്ടിനോട് അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ ആ ഒരു സ്വന്തം നാടിനോട് തന്നെ ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നുന്നൊരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരുപാട് ഈന്തപ്പനകളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ചില ആളുകൾക്ക് അത്ര അനുഭവങ്ങളുണ്ടാവുക, നിങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക കേട്ടോ. എന്തായാലും ഇപ്പോൾ
അൽ ഐനിലെ ഒരു ഔക്കാഫ് മസ്ജിദിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇവിടെ നല്ല മനോഹരമായ ഒരു മസ്ജിദും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് പള്ളികളുണ്ട് കേട്ടോ. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, കണ്ടില്ലേ. ഇതാണ് ഔക്കാഫിൻ്റെ പള്ളി. പിന്നെ അതുപോലെ അതിനോട് ചേർന്നിട്ട് തന്നെ എന്തുണ്ട്, ഇമാം ഹൗസ് ഉണ്ട്. ഇത് പള്ളിയാണ്, ചെറിയൊരു പള്ളിയാണ്. പിന്നെ അതാ, അതാണ് ഇമാം ഹൗസ്. ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ എന്തുണ്ട്, ഈത്തപ്പന ഈന്തപ്പന പനകൾ. അപ്പോൾ ഇവിടുന്ന് വേറെ എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുണ്ട്, ഇത് പള്ളിയെ പള്ളിനോട് ചേർന്നിട്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതാ കാണിച്ചു തരാം. ഇതാ ഇത് പള്ളി, ഇത് ടോയ്ലറ്റ്, അതുപോലെ ഇതാ ഇത് ഇമാം ഹൗസ്. ഇമാം ഹൗസ് ആണ് കേട്ടോ ഇത്. ഇതാ ഇത് ഇമാം ഹൗസ്. നല്ല ഇമാം ഹൗസിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതുണ്ടല്ലേ, നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും. രണ്ട് ബെഡ്റൂം, കിച്ചണ്, അതുപോലെ ചെറിയൊരു ഹാള്, ഇതൊക്കെ ആയിട്ടുള്ള നല്ലൊരു സംവിധാനം. അപ്പോൾ ഇത് ഞാൻ കാണിച്ചത് എന്തിനാ വെച്ചാൽ, നമ്മളെ നാട്ടിലും ഉണ്ട് എന്ത് പള്ളികൾ, ഇബാമമാർ ഒക്കെയുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിലും ഈ ഒരു സംഭവം മാതൃക ആക്കിക്കൂടെ, അങ്ങനെ ആക്കിയാൽ എന്താ പറയുക, അത് ഒരുപാട് ആളുകൾക്ക് വലിയ ഒരു മുതൽക്കൂട്ടാവും. നമ്മളിപ്പോൾ പള്ളിക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം പിന്നെ മറ്റു ഒരുപാട് ബിൽഡിങ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, മഹല്ല് കമ്മിറ്റി വലിയ ആവേശം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സംഭവം, അതായത് ഇമാമിങ്ങളെ കൂടെ പരിഗണിച്ചിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ, അവർക്ക് ഫാമിലി അടക്കം വന്ന് നിൽക്കാനുള്ള സൗകര്യം, നമ്മുടെ നാട്ടിലൊക്കെ നടപ്പാക്കിയാൽ വലിയ ഒരു മാറ്റം നമുക്കുണ്ടാവുമെന്ന് എന്താണ് ഞാൻ വിശ്വസിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഉസ്താദ്മാരൊക്കെ നാട്ടിൽ പോയാൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അധികം അവിടെ നിന്ന് പോയാൽ ചില കമ്മിറ്റി ആളുകൾ ഉള്ള ആ ഒരു ഭീകരമായ നോട്ടുണ്ട്. അവർക്കും ഉണ്ടെന്ത് കുടുംബങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്നിക്കൽ അവരെയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഒരുമിച്ച് പാർപ്പിച്ച് അവിടെ തന്നെ പള്ളിയോട് ചേർന്ന് തന്നെ ഇതുപോലുള്ള ഒരു സംവിധാനം ഒരുക്കാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് അവരോടൊക്കെ ഒരു നല്ല മനസ്സ് കാണിച്ച് നല്ല രീതിയിൽ. അങ്ങനെ ഒരുപാട് ആൾ മഹല്ലുകളുണ്ട് കേട്ടോ, അങ്ങനെയല്ല, ചില ഒറ്റപ്പെട്ട സാഹചര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിലൂടെ അതൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാഹ് വരും ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഞാൻ അൽ ഐൻ എന്ന് മാത്രമല്ല UAE എല്ലാ എമിറേറ്റ്സിലും അത്ര ചെയ്യും. അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കും. ഇതുണ്ടോ, ഞാനിത് റെസിഡൻഷ്യൽ ഏരിയ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതായത് വലിയ വലിയ ഉദ്യോഗസ്ഥർ ഈ നഗര ജീവിതമൊക്കെ മടുത്തിട്ട് ഗ്രാമങ്ങളിലേക്ക് കൂടിയേറി പറക്കുന്നവരാണ് അധികവും ഇവിടെ ഉള്ളതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ ഈ സിറ്റികളിൽ നിന്ന് മടുത്തിട്ട് ഈ വാഹനങ്ങൾ, അതുപോലെ ഈ ഫ്ലാറ്റ് ജീവിതമൊക്കെ മടുത്തിട്ട് എവിടെയെങ്കിലും കൊടകിലെങ്ങാനും ചെറിയൊരു വീടെടുത്ത് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പം കാണാം കാശ്മീരിലേക്ക് ഈ തണുപ്പ് കാലത്ത് കൂടിയേറി താമസിക്കുന്നവർ, അവിടെ അവർക്കൊരു വീടുണ്ടാവും, സ്വന്തം നാട്ടിൽ വേറൊരു വീടുണ്ടാവും. അതുപോലെ എന്താ പറയുക, വളരെ സ്വസ്ഥമായി ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തൊക്കെ ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇൻഷാല്ലാ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫ്രെയിമിലൂടെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും. അതിന് തോഫിക്ക് നൽകട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.